ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളിയൊരു മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാം. മാംഗോ ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ അതേ സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും സബും ചെയ്തേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനെടുത്തത് നല്ല പഴുത്ത നല്ല ടേസ്റ്റുള്ള മല്ലിക എന്ന് പേരുള്ള മാങ്ങയാണ് എടുത്തത്. നല്ല ടേസ്റ്റാണ് ആ മാങ്ങ. അപ്പോൾ അതിന് അതിൽ നിന്ന് നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഈ വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പമുള്ള ഒരു വലിയ മാങ്ങയാണ് എടുത്തത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ കട്ട് ചെയ്തിട്ട ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഫ്രീസറിൽ വെച്ചില്ല എന്നോർത്തൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിലേക്കായിട്ട് കുറച്ച് പാൽ കുറുക്കിയെടുക്കേണ്ടതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. അത് കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് തണുക്കട്ടെ, ഫ്രീസറിലിരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് എടുത്തത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആയാലും മതി. അതിലേക്ക് എടുത്തു വെച്ച ആ ഒരു കപ്പ് പാലിൽ നിന്ന് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ഒരു കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായി വെച്ചിട്ടായിരിക്കണം നമ്മൾ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇത് തിളച്ച് വന്നപ്പോഴേക്കും അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കുറുകിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇടാം. ഞാനപ്പോൾ ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തത്. മധുരമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇപ്പം ഞാൻ 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലിട്ടു. പിന്നെ നമുക്ക് മിൽക്ക് മേഡ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മധുരം കുറവാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഒരു 6 or 8 ടേബിൾ സ്പൂണ് നമുക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് ഇറക്കി വയ്ക്കാം ആറാനായിട്ട്. അത് ആറുമ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇവിടെ ചെറുതായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഐസായിട്ട് മുകൾ ഭാഗത്തിരിക്കണമൊന്നും ആയില്ല, എങ്കിലും കുറേശ്ശെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഐസായിട്ടിരിക്കുന്ന മാങ്ങയാണെങ്കിൽ കുറേശ്ശെ ഇട്ട് പൾസിലിട്ട് പതുക്കെ പതുക്കെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിന് കേടുവരും. ഇനി ആ മാങ്ങയിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 125 മില്ലിയുടെ കപ്പാണ്, അതായത് 1/2 കപ്പ് എന്നും പറയാം. അപ്പോൾ 125 മില്ലിയുടെ കപ്പിലാണ് ഞാൻ പാൽപ്പൊടി എടുത്തത്. അതിൽ തന്നെ ഒരു പകുതിയോളം മിൽക്ക് മേഡ് കൊടുത്തു, 1/4 കപ്പോളം. അപ്പോൾ മിൽക്ക് മേഡ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം, 1/2 കപ്പോളം ഇടാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തത്. ഇനി അത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്ത ശേഷം നേരത്തെ നമ്മൾ കുറുക്കി വെച്ച കോൺഫ്ലവറും പാലും കൂടിയുള്ള മിക്സ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇപ്പം ഇട്ട ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർക്കാവുള്ളൂ. നന്നായിട്ട് അടിച്ചെടുക്കുക, ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുക്കാം. മാങ്ങ ഐസായിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം അടിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. 1/2 കപ്പ് ആയാലും മതി. അതിലേക്ക് ഞാൻ 1 സ്പൂണ് വാനില എസൻസ്, 1 or 1.5 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഹാൻഡ് വിസ്കാണ് ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് ബീറ്റ് ചെയ്താലും മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇതിൽ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീം നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മിക്കവാറും ആളുകൾ വിപ്പിംഗ് ക്രീം ഇല്ലാതെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്, അത് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തത്. അപ്പോൾ ഇനി ആ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ മാംഗോയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാത്തതുകൊണ്ട് അത് നിറഞ്ഞു പോയി. അപ്പോൾ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാൽ കപ്പ് എന്നുള്ളത് ഹാഫ് കപ്പാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല മധുരം ഉണ്ടാവും. കുറച്ച് മധുരം മുന്തി നിന്നാലാണ് ഐസ്ക്രീമിന് ടേസ്റ്റ് ഉള്ളൂ. തണുപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം കുറച്ച് കുറവായിട്ട് തോന്നും. ഈ മിക്സ് എല്ലാം കൂടി ഒന്നുകൂടി ഇതുപോലെ ബീറ്റർ വെച്ച് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ നിറച്ച് വെച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കപ്പലണ്ട് മിഠായി പൊടിച്ചതാണിത്. നമ്മുടെ കയ്യിൽ കാരമലൈസ് ചെയ്ത നട്ട്സ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ എളുപ്പത്തിനായിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ട് മിഠായി പൊടിച്ചെടുത്തതാണിത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടയിൽ കടിച്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഇടയിലൊക്കെ കടിക്കുന്നത് ഇതുപോലെ കാരമലൈസ് ചെയ്ത നട്ട്സാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എളുപ്പത്തിന് കപ്പലണ്ട് മിഠായി പൊടിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായത് കടിക്കുമ്പോൾ. അപ്പോൾ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്തും കൊടുക്കാം. ഇനി അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഇതുപോലെ നന്നായി കവർ ചെയ്ത് കൊടുക്കാം. അത് അതിൻ്റെ ഉള്ളിൽ ഐസ് ക്രിസ്റ്റൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്ത് കൊടുത്ത ശേഷം ഏത് കവർ വേണമെങ്കിലും എടുക്കാം. മിൽമയുടെ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് കണ്ടെയ്നർ നന്നായിട്ട് അടച്ച് ടൈറ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇത് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഇത് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഓവർ നൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 7 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വയ്ക്കണം. ബാക്കിയുള്ളതും കൂടി ഞാനിതുപോലെ വേറൊരു കണ്ടെയ്നറിലും കൂടി ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് വിഷമിക്കേണ്ട. വിപ്പിംഗ് ക്രീം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടും. കുറച്ച് മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും പാലും ഉണ്ടെങ്കിൽ ഐസ്ക്രീം അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ എടുത്തതാണ്. നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. നല്ല ഐസ്ക്രീമിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെ കിട്ടി. ഒട്ടും ക്രിസ്റ്റലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പ് ചെയ്യാനുള്ള സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. ഒട്ടും ക്രിസ്റ്റലൊന്നും ഇല്ലാതെ നല്ലൊരു സ്ട്രക്ചറിൽ തന്നെ ഐസ്ക്രീം കിട്ടി. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ എസൻസ് ചേർക്കുന്ന സമയത്ത് മാംഗോയുടെ എസൻസ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഈ മാങ്ങക്ക് നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എസൻസൊന്നും ചേർത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ, അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും കാണാം. ബൈ.